ഞാനിന്ന് പച്ചയ്ക്ക് മെഴുക്ക് പുരട്ടാൻ പോവുക. അതിനകത്ത് മഞ്ഞപ്പൊടി ഇടാറുണ്ട്, കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇത് ഇത്ര ഇടാറുണ്ട്. ഇനി വെള്ളം ഒഴിച്ചിട്ട് അടുപ്പ് വെക്കാൻ പോവുക. അങ്ങനെ പച്ചയ്ക്ക് നമ്മൾ അത് വെന്ത് ഈ വേറൊരു പാത്രത്തിനകത്തോട്ട് എടുത്ത് വെച്ചേ. വെള്ളമൊന്നുമില്ല, ഉണക്കി നമ്മളെടുത്ത് വെച്ചിരിക്കുക. ഇനി ഈ ചീനിച്ചട്ടിക്കകത്തോട്ട് നല്ല ചീനിച്ചട്ടി ഇതാ കായിന്ന് എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കടുകിടുവാണ്. കടുകിട്ട് ഇനി കടുക് അങ്ങനെ പൊട്ടിക്കും. പൊട്ടും കടുക് പൊട്ടി ഉള്ളു. ഇത്രയും വെളുത്തുള്ളി നമ്മളിടും. കറിവേപ്പില കടുകിട്ട് ഉള്ളിയും ഉള്ളി വാടുന്നു. ഇനി പൊടിച്ചു വെച്ച മുളക് പൊടി ഇടുന്നു. മിക്സിക്കകത്ത് പൊടിച്ചു വെച്ച മുളക് പൊടി ഇടും. ഉള്ളി വാടി വരുമ്പോൾ പച്ചമുളക് പൊടിച്ച് വെച്ചേക്കുന്നുണ്ട്. ഇടും ഇടാൻ പോവാണേ. അഞ്ചാറ് മുളകുണ്ട് പൊടിച്ചത്. മുളക് പൊടി മുളക് അഞ്ചാറ് മുളക് പൊടിച്ചത് കിട്ടും. അത് ആടി വരുമ്പോൾ ഉപ്പ് ഇടണം. ഇനി നമ്മൾ വെന്ത് വെച്ച കായ ഇടാൻ പോവാണേ. നല്ല ഉണക്ക കിടന്ന് വാടണം. വാടണം എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ വെള്ളമില്ലാതെ വറ്റിച്ചിടണം. എങ്കിലതിന് നല്ല രുചി കണക്കും. വെള്ളത്തോടെ എടുത്താൽ രുചി കണക്കില്ല. ഇങ്ങനെ നമ്മുടെ വാഴയ്ക്ക മെഴുക്ക് പുരട്ടി പരുവായി റെഡിയായി. കറിവേപ്പിലയൊക്കെ ഞാൻ എടുത്ത് വെക്കുകയാണ്. ഉണ്ടാ നോക്കിയ ഇതങ്ങോട്ട് ഒഴിച്ച് ഇതങ്ങോട്ട് ഇട്ട് ചോറിൻ്റെ കൂടെ അച്ചിട്ട് ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ ഉഷാലായി. നമ്മൾ വീട്ടിലാട്ടിയ ഫ്രഷ് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതിനകത്ത് ചെയ്യുന്നതായിരിക്കും ഇതിനെക്കാട്ടി ടേസ്റ്റ് വരുന്നത്. ഇതിപ്പോൾ സൺഫ്ലവർ ലാണ്. ഇത് സൺഫ്ലവർ ലാ ചെയ്തത്.